ഇവിടെ വളരെ സിമ്പിളാണ് ഇപ്പൊ സംസാരിച്ചിരുന്ന കാര്യങ്ങൾ. ഇപ്പൊ മെഹബൂബ് ഒരിക്കൽ വിവാഹം കഴിക്കാൻ പോകുന്നു. രണ്ട് പെൺമക്കളുള്ള ഒരു സ്ത്രീനെ മെഹബൂബ് വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ച് വീട്ടിൽ വരുമ്പോൾ മെഹബൂബ് കാണുന്നു ഈ പെൺമക്കൾക്ക് സമുദ്രം കൂടുതലുള്ളതുകൊണ്ട് മെഹബൂബ് വിവാഹം കഴിച്ച ആ സ്ത്രീയെ സ്ത്രീയുമായിട്ട് ലൈംഗികപ്പെടാതെ ആ പെൺമക്കളുമായിട്ട് ലൈംഗിക ബന്ധം സ്ഥാപിച്ചാൽ അത് ശരിയാണോ തെറ്റാണോ അത് മാത്രം മെഹബൂബ് പറഞ്ഞാൽ മതി. സിമ്പിളാണ് കാര്യം. ഈ ചെയ്യുന്ന രീതി ഇത് ശരിയാണോ തെറ്റാണോ? അതിന് അങ്ങനെ സംഭവിക്കുകയാണ് അതിന്റെ വിധിയാണ് അവിടെ പറയണത്. അല്ല മെഹബൂബ്, അതൊന്നുമല്ല ചോദ്യം, അതൊന്നുമല്ല ചോദ്യം, അതൊന്നും വിധിയില്ല, ഒരു 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 സന്ദർഭം ഒന്നുമില്ല. ഇങ്ങനെ ഒരാൾ ചെയ്താൽ അത് ശരിയാണോ തെറ്റാണോ അത് മാത്രം പറയുക. ആ ശരിയാണോ തെറ്റാണല്ലോ അതിന്റെ വിധിയാണ് അവിടെ പറഞ്ഞത്. അതായത് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്ന മെഹബൂബ്, ഞാനിപ്പോ ഖുറാൻ കൊണ്ട് പോകുന്നില്ല. മെഹബൂബ് മെഹബൂബ് ഒരു മിനിറ്റ്, ഞാൻ ഖുറാൻ കൊണ്ട് പോകുന്നില്ല. ഇവിടെ ഖുറാൻ അല്ല മെഹബൂബെ, പ്ലീസ് പറയുന്നു കേൾക്കൂ. ഇവിടെ ഖുറാൻ ഇല്ല, ഒരു ഗ്രന്ഥവും ഇല്ല. ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ ഒരാൾ ചെയ്താൽ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരാൾ ചെയ്യുകയാണ്, ഒരാൾ വിവാഹം കഴിക്കുന്ന ഒരു സ്ത്രീനെ. അപ്പം വിവാഹം കഴിച്ച വീട്ടിൽ വന്ന് ഇവനെ കാണുന്നു, ഈ സ്ത്രീയെ കഴിഞ്ഞ് സൗന്ദര്യമുള്ള സ്ത്രീയുടെ മക്കളുണ്ട്, പെൺമക്കളുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നു, ഞാൻ ഈ സ്ത്രീയെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നില്ല, എനിക്ക് ഈ മക്കളെ ഉപയോഗിക്കണം. അങ്ങനെ പറയുന്നത് ശരിയോ തെറ്റോ ഇത് മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ സംഭവിക്കോ ഈ കാലഘട്ടത്തിൽ? തലച്ചോറില്ല. അല്ല മെഹബൂബ, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ സംഭവിക്കുന്നു. എന്റെ പൊന്നും മെഹബൂബ പറയുന്ന കേൾക്കൂ, അങ്ങനെ സംഭവിക്കില്ല. ശരിയാണ്, ഒരു കാലത്ത് സംഭവിക്കില്ല. ഞാൻ ചോദിക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ അതെ, അതിന് അതെ അതിനുള്ള വിധിയാണ് അവിടെ പറയണത്. ഈ സ്ത്രീയായിട്ട് ലൈംഗിക ബന്ധം ഏർപ്പെട്ടിട്ടില്ലായിട്ട് നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറയണത് എന്താ പ്രശ്നം? അല്ല മെഹബൂബ്, എന്തൊരു കഷ്ടമാണ്, ഒരു ചെറിയ ചോദ്യം ചോദിച്ചിട്ട് പോലും വെള്ളം കുടിക്കണ്ടേ? ഞാൻ ഉള്ള കാര്യമല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ. മെഹബൂബ് ഉത്തരം പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ വർഗീസ് ഭായി, ഞാൻ ഉത്തരം പറഞ്ഞല്ലോ. കേരളത്തിൽ നടന്ന നമ്മുടെ ഈ ക്ലബ് ഹൗസില്, ഇതേ ക്ലബ് ഹൗസില്, നമ്മുടെ ഇതേ പ്ലാറ്റ്ഫോമിൽ വന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു വ്യക്തി പറഞ്ഞ കാര്യമാണ് കേരളത്തിൽ നടന്നത്. സെയിം സംഭവം, ഇപ്പൊ സോൾജർ ബ്രദർ പറഞ്ഞ സംഭവം, സോൾജർ ബ്രദറിന് ഓർമ്മ കാണുമായിരിക്കും ആ വ്യക്തി വന്ന് പറഞ്ഞത് ഇതേപോലെ. തമിഴ്നാട്ടിൽ നടന്ന കാര്യം, തമിഴ്നാട്ടിലല്ല, നമ്മുടെ കേരളത്തിൽ അതിന്റെ കേസ് നടക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നടന്നിട്ടുണ്ട് കാര്യം. ഇപ്പോഴും കേസ് പെൻഡിങ്ങിലാണ്, കേസ് നടക്കുന്നുണ്ട്. അപ്പൊ പുള്ളിയെ വന്ന് ഉസ്താദന്മാര് പുള്ളിക്ക് ഫേവറായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഖുറാനിലെ ഈ ആയത്ത് വെച്ചിട്ടാണ് ന്യായീകരിച്ചത്. ആ അതേപോലെ ആ സ്ത്രീയെ കല്യാണം കഴിച്ചു, ആ സ്ത്രീയെ കല്യാണം കഴിച്ചതിന് ശേഷം ആ മോള് പ്രായമുള്ളതാണ്, ഇങ്ങേർക്ക് ആസക്തി കയറി ആ ഇതുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിച്ചു, അതിനോടനുബന്ധിച്ച് പോലീസ് കേസായി. നിങ്ങളുടെ ഉസ്താദന്മാര് കേരളത്തിലെ കാര്യം പറയുന്നേ, നിങ്ങൾ ദൂരെയൊന്നും പോകണ്ട. ഇതെന്ത് സിറ്റുവേഷനാ പറ? അതെ, അതായത് വിവാഹം കഴിച്ചു കൊടുത്തിട്ട് ഈ സ്ത്രീക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അവരെ അവരുടെ പ്രായമായ മക്കളുണ്ടെങ്കിൽ വിവാഹം കഴിച്ചാലോ? അതിലെന്താ വൃത്തികേടോ? അതിലെന്താ വൃത്തികേട്? അതിലെന്താ വൃത്തികേട്? അവിടെ അവിടെ ഒരു ഭീതിയെ പറ്റിയല്ലേ പറയണത്? ഏതെങ്കിലും വീട്ടിൽ കയറ്റാൻ കൊള്ളാവോ? അങ്ങനെ ഒരു സംഭവം വന്നാൽ അവിടെയുള്ള ഭീതിയെ, അവിടെ നിയമത്തിനെ പറ്റിയാ പറയണത്? നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? ഈ കാലത്ത് അങ്ങനെ ഉണ്ടാവൂല, ഉറപ്പന്നല്ലേ? പക്ഷെ മെഹബൂബിന് പുസ്തകം പഠിപ്പിച്ച കാര്യം നാണമുണ്ടോ നിങ്ങക്ക്? അല്ല അതൊരു മതവിധി പറഞ്ഞതല്ലേ, അങ്ങനെ ഉണ്ടാവണമെന്നില്ലല്ലോ. പ്ലീസ് ഒന്ന് മ്യൂട്ട് ചെയ്യൂ മെഹബൂബ്, പ്ലീസ് ഒന്ന് മ്യൂട്ട് ചെയ്യൂ. മുഹമ്മദ് പഠിപ്പിച്ച മൃഗീയമായ വിധി എന്നാ ഞങ്ങൾ പറഞ്ഞത്. അതെ, മൃഗീയമാവലേ. ഞാനൊന്ന് ഒന്ന് മെഹബൂബിന് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ചോദിക്കാം. മെഹബൂബ് ആദ്യം വർഗീസ് സാർ സംസാരിക്കട്ടെ. അല്ല രാജാബദ്രെ, ആദ്യം വർഗീസ് സാർ സംസാരിക്കട്ടെ, അതിനുശേഷം സംസാരിക്കും. ഓക്കെ, സംസാരിക്കും വർഗീസ് സാറെ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന ചോദിക്കുമ്പോ വിധിയാണോ കുടച്ചക്കറാണെന്ന് പറയും. നാട്ടുകാർ പറയും ഭൂലോക ചേറ്റാന്ന് പറയും. അതിനപ്പുറത്ത് എന്തോ പറയുന്നേ, അവൻ കാണിച്ച ഏറ്റവും നെറികേടാന്ന് പറയും. സ്വന്തം മക്കളെ പോലെ കാണേണ്ട പിള്ളേരെ കയറി ഭോഗിക്കാൻ കയറി പിടിച്ചെന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ വേറൊരു ഭാഷ വെച്ച് അപലപിക്കാൻ പറ്റിയല്ല. എന്നിട്ട് മെഹബൂബ് ഇടുന്നോട് പറയാം, അവിടെ വിധിയാണ്, അള്ളാഹുവിൻ്റെ കോപ്പാണെന്നൊക്കെ പറഞ്ഞു. നാണമില്ലേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയട്ടെ? അതായത് ഒരു ഒരു നിയമത്തിനെ പറ്റി പറഞ്ഞതല്ല സാറന്മാരെ, നിങ്ങൾ ഇങ്ങനൊക്കെ വേടങ്ങേറേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഉണ്ടാകുന്ന, അതായത് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം, അവിടെ അവിടുത്തെ വിധി ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ്,
ഒരു മിനിറ്റ് രാജ സംസാരിക്കട്ടെ, രാജ സംസാരിക്കട്ടെ, രാജ സംസാരിക്കട്ടെ, സംസാരിക്കൂ രാജ, രാജ സംസാരിക്കൂ, രാജ കേൾക്കാമോ? രാജ മ്യൂട്ട് മാറ്റോ, രാജ മ്യൂട്ട് സംസാരിക്കൂ. ഓക്കെ ഓക്കെ, ഞാൻ ഇദ്ദേഹത്തിന് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ചോദിക്കാം. മെഹബൂബെ, താങ്കളുടെ സഹോദരിയുടെ ഭർത്താവ് മരിച്ചു. താങ്കളുടെ സഹോദരിക്ക് രണ്ട് മക്കളുണ്ട്, ചെറിയ കുട്ടികൾ, ഒരു 6 വയസ്സ്, ഒരു 8 വയസ്സുള്ള, അല്ലെങ്കിൽ 9 വയസ്സ് തന്നെ കുട്ടിക്കോ, രണ്ട് മക്കളുണ്ട്. അപ്പോൾ താങ്കളുടെ സഹോദരിനെ മറ്റൊരു ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. വിവാഹം ചെയ്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് തോന്നി താങ്കളുടെ സഹോദരിക്ക് അത്ര സൗന്ദര്യമില്ല, കുറച്ച് പ്രായമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും മറ്റേ ഞാൻ ഇവളുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തുന്നില്ല, അവരുടെ മക്കളുമായിട്ട് ഞാൻ അങ്ങോട്ട് ശാരീരിക ബന്ധം പുലർത്താൻ പോവുകയാണെന്ന് അയാളൊരു തീരുമാനമെടുത്താൽ മെഹബൂബിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് പറയും മെഹബൂബെ. മക്കളുമായിട്ട് അങ്ങനെ ശാരീരിക ബന്ധമല്ലല്ലോ, അതായത് ഇവളുമായിട്ട് വിവാഹബന്ധം മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ എന്റെ മകൾക്ക് പ്രായമായ മകളാണെങ്കിൽ അവർ വിവാഹം കഴിച്ചു കൊടുക്കും. അങ്ങനെയല്ല, താങ്കൾ വിവാഹം കഴിച്ചു, താങ്കൾ താങ്കളുടെ സഹോദരിനെ ഈ പറയുന്ന ആളുമായിട്ട് വിവാഹം കഴിച്ചു കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോ അയാൾക്ക് തോന്നുകയാണ് ഇവള് പോരാ, പക്ഷെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. ആദ്യത്തെ ദിവസം വരെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇയാൾ ഈ രണ്ട് കുട്ടികളെ കാണുന്നത്, നല്ല ഭംഗിയുള്ള നല്ല ഓമനത്തുള്ള രണ്ട് കുട്ടികൾ. അപ്പൊ ഇയാൾക്ക് തോന്നുകയാണ് ഇവള് വേണ്ട, ഞാൻ ഇവളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല, ഞാൻ ഇവ താങ്കളുടെ സഹോദരിയുടെ മക്കളെ, രണ്ട് ചെറിയ മക്കളെ, നല്ല ചെറിയ മക്കളാക്കുന്നത് കുറച്ച് വലിപ്പുള്ള മക്കളായിക്കോട്ടെ, അല്ല ഈ ഇങ്ങനെ ആയിക്കോട്ടെ, ചെറിയ മക്കളാരെ കല്യാണം കഴിച്ചു നിങ്ങളെ ഇത് പ്രകാരം 6 വയസ്സ് തൊട്ട് കുഴപ്പമില്ലല്ലോ. ഈ 6 വയസ്സായ ആയിഷ ബീവിയെ ആദ്യം വിവാഹം പറഞ്ഞു വെച്ച ഒരു സംഭവം ഉണ്ട്, അതെന്താ അറിയോ? അന്നത്തെ കാലത്ത് അത് നിൽക്കണ്ടല്ലോ, അങ്ങനെ അങ്ങനെ പറഞ്ഞു പോവല്ലേ? എനിക്കൊരു പറയാ, എനിക്ക് കൂടെ പറയാൻ അവസരം തരീക്കാക്കേ, എന്താണ് നിങ്ങൾ ഇങ്ങനൊക്കെ? സമയം അടുത്ത് മെഹബൂബിനാണ്, മെഹബൂബെ അടുത്ത് മെഹബൂബിനാണ്. രാജ പറഞ്ഞു കഴിയട്ടെ, അത് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു തീരട്ടെ മെഹബൂബെ, താങ്കൾക്ക് ഇത് കേൾക്കുമ്പോ ഇല്ല ഒരു പ്രശ്നമില്ല, ഞങ്ങള് പറഞ്ഞോളൂ, ഒരു പ്രശ്നമില്ല. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു തീരട്ടെ, ഞാൻ പറഞ്ഞു തീരട്ടെ. താങ്കൾക്ക് ഇത് കേൾക്കുമ്പോ മനസ്സിൽ ഇല്ല ഒന്നുമില്ല, ഒരു കുത്തുമില്ല, ഞങ്ങള് പറഞ്ഞോളീ, ഒക്കെ ഉള്ള തന്നെയല്ലേ. ഞാൻ പറയട്ടെ മെഹബൂബെ, അതുകൊണ്ടാണ് താങ്കള്. പക്ഷെ എനിക്കറിയാം, അതാ ഈ 6 വയസ്സ് പറയുമ്പോ അതിന്റെ കറക്റ്റ് നിങ്ങൾ പറയില്ല, നിങ്ങൾ അവഹേളിക്കാനുള്ള ശ്രമമാണ്. ധാർമ്മികത ഈ പറയുന്ന പല വ്യക്തികളെക്കാട്ടിലും താങ്കളിപ്പോ ഇവിടെ നമ്മളിപ്പോ ഇവിടെ വായിക്കുന്ന ബുക്കിലെ പല വ്യക്തികളെക്കാട്ടിലും ധാർമ്മികത കൂടുതലുണ്ട് താങ്കൾ. അല്ല അതെ അതെ, നിങ്ങൾ 6 വയസ്സ് പറഞ്ഞ, 6 വയസ്സ് എന്ന് പറഞ്ഞ് അവഹേളിക്കുകയാണ്, അതാ ഞാൻ പറഞ്ഞത്. 6 വയസ്സ് എന്ന് പറഞ്ഞ് അവഹേളിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്കൊക്കെ മനസ്സിലായി മെഹബൂബ്. ഞാൻ പറയട്ടെ. അപ്പൊ താങ്കള് അങ്ങനെയുള്ള ഒരു അവസരത്തിൽ താങ്കൾ എന്താ ചെയ്യുക? ആ വ്യക്തിനെ, ആ പറയുന്ന വ്യക്തിനെ, താങ്കളുടെ പെങ്ങളെ കല്യാണം കഴിച്ച ആ വ്യക്തിനെ താങ്കൾ പോയിട്ട് ഒന്ന് പൊട്ടിക്കില്ലേ? ഒരു മിനിറ്റ്, ആദ്യം ഞാൻ 6 വയസ്സിനെ പറ്റി ഞാൻ ഒന്ന് പറഞ്ഞു കേക്കട്ടെ അടിയിലേ. അതായത് 6 വയസ്സ്, ഒരു മിനിറ്റ്, അത് അതെന്താ നിങ്ങള് പറയാൻ സമ്മതിക്കാത്തത്? നിങ്ങളെന്താ അതെന്താ നിങ്ങള് പറയാൻ സമ്മതിക്കാത്തത്? 6 വയസ്സിന്റെ കാര്യം പറയുമ്പോ ഒരു സെക്കൻഡ് ബായി, അതെ അതുകൊണ്ട് പറയട്ടെ. നിങ്ങൾ ഈ 6 വയസ്സ് പറയട്ടെ, അടിയിലുള്ള ആളുകൾ അടിയിലുള്ള ആള് വയസ്സ് കേക്കട്ടെ, എന്താണ് അതിന്റെ വിഷയം? നല്ലത്, സഹോദരിയുടെ രണ്ട് പുത്രിമാരെ നിങ്ങൾ കല്യാണം കഴിച്ച ആള് നിങ്ങളുടെ സഹോദരിയായിട്ട് ശാരീരിക ബന്ധം പുലർത്തുന്നു. വായാലൊരു പഴം കുത്തിയാണ് ഞാൻ പറഞ്ഞ പറയാന്ന് വിചാരിക്കും. പണിഞ്ഞ കാര്യമല്ല പറയുന്നത്. ഒരു മിനിറ്റ് ഇബ്ബർ, ഒന്ന് മിണ്ടായിരിക്കും, ഞാൻ പറയട്ടെ. 6 വയസ്സ് ആദ്യം ക്ലിയർ ആയിട്ട് പറയാം. അതായത് 6 വയസ്സ് കാര്യം, ഒരു മിനിറ്റ് ഞാൻ, ഒരു മിനിറ്റ് തോമസ് ഭായി, എന്നൊന്ന് പറയാനിരിക്കെ തോമസ് ഭായി, ആദ്യം 6 വയസ്സ് നമ്മൾ തീരുമാനിക്കുക. അതായത് 6 വയസ്സ്, ഞാൻ പറയാണേ, 6 വയസ്സായ ആയിഷയെ മുഹമ്മദ് നബിക്ക് വിവാഹം കഴിക്കാൻ ആലോചിക്കുന്നതിന് മുമ്പേ 6 വയസ്സായ ആയിഷയെ വേറെ അബ്ദുൽ മുത്താബ് എന്നുള്ള ഒരാൾക്ക് വിവാഹം പറഞ്ഞ് ഉറപ്പിച്ച ആയിഷയായിരുന്നു.
അങ്ങനെ അത് ഈ വിവാഹം കഴിച്ച് കൊടുക്കാൻ ഉദ്ദേശിച്ച വാപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ഒരു പ്രശ്നമില്ല. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ റസൂല് വിവാഹം കഴിക്കാൻ ആകെ കൗല ഹൗല എന്ന സ്ത്രീയാണ് വിവാഹം ആലോചിക്കാൻ ഇവരെല്ലാം ബ്രോക്കറായിട്ട് നിന്നത്. അവർ അങ്ങനെ സംസാരിച്ചു, അങ്ങനെ ഈ ഹൗല അബൂബക്കർ സിദ്ദീഖിനെ പോയി കണ്ടു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖിൻ്റെ വിഷമം, ഞാൻ ഇങ്ങനെ വാക്ക് പറഞ്ഞതാണല്ലോ ഈ മറ്റൊരാളായിട്ട് വിവാഹം, അങ്ങനെ അത് സംസാരിക്കാൻ വേണ്ടി പോയപ്പം അവിടുത്തെ സ്ത്രീ അവിടുത്തെ ഇവരുടെ ഉമ്മ പറഞ്ഞു, ഇനി ഞങ്ങളായിട്ട് ഞങ്ങളൊരു ബന്ധുവില്ല, നിങ്ങൾ പുതിയൊരു മതമായിട്ട് നിങ്ങളിപ്പം പുതിയ മതത്തിലേക്ക് മാറിയത് കൊണ്ട് ഇനി നിങ്ങളായിട്ട് വിവാഹബന്ധം പാടില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തോട് അത് മനസ്സിൽ സന്തോ അപ്പം മറ്റേ അതൃപ്തി പ്രകടിപ്പിച്ചില്ലെങ്കിലും ഉള്ളിൽ ഭയങ്കര സന്തോഷത്തോടുകൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പോയി വളരെ ആഹ്ലാദത്തോടുകൂടി അങ്ങനെയാണ് മുഹമ്മദ് നബിക്ക് വിവാഹം കഴിച്ചു കൊടുത്ത് 9-ാമത്തെ വയസ്സിൽ അവർക്ക് പ്രായപൂർത്തിയായി. അങ്ങനെയാണ് വിവാഹം നടക്കുന്നത്. അന്ന് ആ കാലഘട്ടങ്ങളിൽ വിവാഹം വളരെ ചെറുപ്പത്തിലെ നടക്കുന്ന ഒരു സന്ദർഭമായിരുന്നു, അങ്ങനെയായിരുന്നു ആ കാലഘട്ടം. അങ്ങനെ മനസ്സിലാക്കിയ പോലെ എന്നിട്ട് പിന്നെ ഇത് വശീകരിച്ച് നിങ്ങൾ ഇങ്ങനെ അവഹേളിക്കാൻ നിൽക്കണോ? അല്ല, ഈ 6 വയസ്സുള്ള ആളെ കെട്ടിയത് 53 വയസ്സുകാരനാണോ? ഇനി 150 വയസ്സായി നിങ്ങൾക്ക് വലിയ ചെയ്തോ? അത് ഓല വാപ്പിയും ഓല എന്റെ പൊന്നു മെഹബൂബെ, പ്ലീസ് ഒന്ന് മ്യൂട്ട് ചെയ്യോ. ഇനി ഇത്ര നേരം ആരും സംസാരിച്ചില്ലല്ലോ ഇടയ്ക്ക്, എന്തോ ഇത്? പ്ലീസ് രാജ മറു. അതായത് ഇപ്പൊ ഇതേ ഇപ്പൊ 6 വയസ്സിൽ ഇത്ര ചെറുപ്പത്തിൽ അത് കല്യാണം കഴിക്കുന്നു, അവിടുത്തെ അതൊരു ഒരു കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ ഫാത്തിമയ്ക്ക് ഈ പറയുന്ന ആയിഷയെക്കാട്ടിലും 3 വയസ്സ് കൂടുതലാണ്. എന്നിട്ട് ഫാത്തിമേനെ കല്യാണം കഴിക്കാനായിട്ട് അബൂബക്കറും പിന്നെ ഉമ്മറും ചെന്നപ്പോൾ ഇതേ മുഹമ്മദ് പറയുന്നതാണ് അല്ല അവൾക്ക് പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരെ തിരിച്ചയക്കുന്നുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ് മെഹബൂബെ? അന്ന് അവർക്ക് ഫാത്തിമയ്ക്ക് മാത്രം ഈ കഷ്ടം ബാധകല്ലേ? അതെ, അന്ന് ആ നിയമം വന്നില്ലായിരുന്നു, അതുകൊണ്ടാണ്. അതിനു മുമ്പ് അങ്ങനെ പലതും നടന്നല്ലോ, അതൊക്കെ അതിന്റെ എത്ര ശേഷല്ലേ. സാമാന്യബുദ്ധി അല്ലേ ഉപയോഗിക്കുന്നത്? സാമാന്യ ബുദ്ധി തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? അത് കഴിഞ്ഞു. ഇനി മെഹബൂബെ, ഇപ്പൊ രാജ ചോദിച്ച 2-ാമത്തെ ചോദ്യത്തിന് ആൻസർ പറഞ്ഞോളൂ. താങ്കളുടെ പെങ്ങള് ഇങ്ങനെ സംഭവിച്ചാൽ താങ്കൾ എന്ത് ചെയ്യും? ഉത്തരം പറഞ്ഞോളൂ. അല്ല, അങ്ങനെ എന്റെ പെങ്ങൾക്ക് അദ്ദേഹവുമായിട്ട് ഒന്നിച്ചു പോകാൻ താല്പര്യമില്ലെങ്കിൽ ഇവൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ യുവാൻ കഴിച്ചു കൊടുക്കും, അതിനെന്താ കുഴപ്പം? എന്റെ പൊന്നും രാജ ചോദിച്ച് ചോദ്യം കേട്ടോ, എന്തോ താങ്കൾ ഈ പറയുന്ന മെഹബൂബ് മ്യൂട്ട് ചെയ്തേ പ്ലീസ്. സമയം കളയാനായിട്ട് വെറുതെ മെഹബൂബ് രാജ ചോദിച്ചു ചോദ്യം കേട്ടായിരുന്നോ? അതന്നെ എന്റെ പെങ്ങളെ മകളെ യുവാൻ കഴിച്ചു കൊടുക്കുന്നുള്ള ചോദ്യല്ലേ ചോദിച്ചത്? അല്ല, ഇവിടെ ചോദ്യം കേൾക്കട്ടെ, ഞാനിരിക്കുന്നില്ല, കേൾക്കട്ടെ, ലീസസ്റ്റ് എല്ലാരും കേൾക്കട്ടെ, അഭിനയമാണെങ്കിലും കേൾക്കട്ടെ. മെഹബൂബിന്റെ പെങ്ങള് വിധവയാ, 2 പെൺകുട്ടികളുണ്ട്. മെഹബൂബിന്റെ പെങ്ങളെ വേറൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. വിവാഹം ചെയ്തു കൊടുത്തപ്പം ആ വ്യക്തി ഈ 2 മക്കളോട് ആസക്തി തോന്നിയിട്ട് അവരുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങി. അങ്ങനെയുള്ള കാര്യം മെഹബൂബ് അനുവദിക്കുമോ എന്നാ ചോദിച്ചേ. കല്യാണം കഴിച്ചു കൊടുത്ത പെങ്ങൾക്ക് 2 കുട്ടികളുണ്ട്, പ്രായം 15-ോ 16-ോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അവരുമായിട്ട് നിങ്ങളുടെ ആളിയും ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നാ ചോദിച്ചു. അത് വിചാരമല്ലേ കാക്കി? അവസാനം മെഹബൂബ് സമ്മതിച്ചു. എന്റെ പൊന്ന് മെഹബൂബെ, താങ്ക് യു. വ്യഭിചാരം പാടില്ലല്ലോ ഇസ്ലാമിൽ പറഞ്ഞ വ്യഭിചാരത്തെ കടുക്കരുത് എന്നല്ലേ പറഞ്ഞത്? ഇതൊക്കെ എന്താ സംശയം? ഒരു മിനിറ്റ്. അല്ല മെഹബൂബെ, അപ്പൊ ഒരു വടി വെട്ടി തന്നാൽ ആ പുള്ളിയുടെ മുഖത്തിട്ട് മെഹബൂബ് നാളെ കൊടുക്കുവോ? അന്ന് ഇനി ആയത്തൊന്ന് വായിച്ചു കൊടുക്ക. ഒരു ഒരു ബ്രദർ ബ്രദർ ആ മെഹബൂബ്, ഞാൻ ഇതാണ് വായിക്കാൻ പറഞ്ഞത്. 4:23 പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചെയ്താൽ കുറ്റമില്ല എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പൊ ഈ സഹോദരന്മാര് പറഞ്ഞല്ലോ താങ്കളോട്, ഇങ്ങനെ ഒരു സംഭവം താങ്കളുടെ കുടുംബത്തിൽ ആരുടെ കുടുംബത്തിൽ നടന്നാല് ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചോണ്ട് പോയിട്ട് ആ സ്ത്രീയുടെ ആദ്യ ഭർത്താവിലുള്ള മക്കളെ അയാള് ഇന്നോ ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ, നമ്മൾ ഉപദ്രവം എന്നേ പറയുള്ളൂ പീഡനം എന്നൊക്കെ പറയുന്നു, പക്ഷെ ഇതില് നമ്മള് പറയുകയാണെങ്കിൽ ആ സ്ത്രീ ആ കുട്ടികളുടെ മേലെ ഇയാള് ഉപദ്രവം തുടങ്ങിയാൽ ആ കുട്ടിയുള്ളത് അമ്മയോട് പറയും,
അമ്മ വന്ന് താങ്കളോട് പറയും, താങ്കൾ പോയിട്ട് അവനിട്ട് രണ്ട് പൊട്ടിക്കുകയല്ലേ ആദ്യം ചെയ്യുക. അതായത് കുഞ്ഞുങ്ങൾ കംപ്ലൈന്റ് ചെയ്യത്തില്ലേ പാവം പിള്ളേര്. വലിയ സന്തോഷം, അത് പാടില്ല എന്നല്ലേ ഖുർആൻ പറയണത്? പാടില്ല, പാടില്ല എന്നല്ല പറഞ്ഞത്, പാടുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. താങ്കളത് വായിച്ചത് മനസ്സിലായില്ലേ മെഹബൂബേ? അങ്ങനെ ചെയ്യാം എന്നാണ് നിങ്ങളുടെ ഖുർആൻ. അള്ളാഹു പറയുന്നത് അങ്ങനെ ചെയ്യാം, അത് കുഴപ്പമില്ല, കുറ്റമില്ല, കുറ്റമില്ല. അങ്ങനെ ചെയ്താൽ ഒന്ന് വായിച്ചു കൊടുക്കും മെഹബൂബ. എന്തുവാ മെഹബൂബ ഇത്? നാലിന്റെ 23. നിങ്ങളുടെ മാതാക്കൾ, പുത്രിമാർ, സഹോദരിമാർ, പിതൃ സഹോദരിമാർ, മാതൃ സഹോദരിമാർ, നിങ്ങളെ മുലകുടിപ്പിച്ച പോറ്റമ്മമാർ, മുലകുടെ മുഖേനയുള്ള നിങ്ങളുടെ സഹോദരിമാർ, നിങ്ങളുടെ ഭാര്യ മാതാക്കൾ എന്നിവർ അവരെ വിവാഹം ചെയ്യൽ നിങ്ങൾക്ക് നിക്ഷിപ്തമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഭാര്യമാരുടെ സന്താനങ്ങളായി നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള വളർത്തു പുത്രിമാരും അവരെ വിവാഹം ചെയ്യുന്നത് നിക്ഷിപ്തമാക്കപ്പെട്ടിരിക്കുന്നു. ഇനി നിങ്ങൾ അവരുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അവരുടെ മകളെ വേൾക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. ഇത്രയും മതിയോ? ഇനി താഴെ വായിക്കണോ? മെഹബൂബെ ഒന്ന് പറഞ്ഞു, ഈ വായിച്ച എന്താന്ന് പറഞ്ഞു. ആ ലാസ്റ്റ് പാർട്ട് ഒന്നും കൂടെ വായിക്കുവോ? ലാസ്റ്റ് പാർട്ട് അതാണ് മനസ്സിലായത്. അവസാനം ശരിയാ, കറക്റ്റ്. ആ അവസാനം ഒന്നുകൂടെ വായിച്ചു. അച്ഛംബ്രോ അവസാന ഭാഗം ഒന്നുകൂടെ വായിച്ചോളൂ. ഇനി ഹലോ വായിക്കട്ടോ? ആ അവസാന ഭാഗം മാത്രം, അവസാന ഭാഗം മാത്രം വായിക്കൂ. ഒരു നിമിഷം. ഞാൻ ഒന്ന് എടുക്കട്ടെ കേട്ടോ. എത്ര പെട്ടെന്ന് മറച്ചു വെച്ചോ? അല്ലെങ്കിൽ അത് അവരെ വിവാഹം ചെയ്യുന്നത് നിക്ഷിപ്തമാക്കപ്പെട്ടിരിക്കുന്നു. ഇനി നിങ്ങൾ അവരുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അവരുടെ മക്കളെ വേൾക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. നിങ്ങളുടെ മാതൃകയിൽ അല്ല മുതുകിൽ നിന്ന് പിറന്ന മതി. അപ്പൊ മെഹബൂബ ഇവിടെ പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ വിവാഹം കഴിച്ചിട്ട് ആ സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ലെങ്കിൽ ആ സ്ത്രീയുടെ മക്കളെ, കുഞ്ഞുമക്കളെ, വലിയ മക്കളെ, എത്ര ആയിക്കോട്ടെ, അവരെ വേൾക്കുന്നതിൽ തെറ്റില്ല എന്നാണ് അള്ളാഹു പറഞ്ഞത്. പക്ഷെ മെഹബൂബ് പറഞ്ഞത് അത് വ്യഭിചാരമാണ് എന്നാണ് മെഹബൂബ് പറഞ്ഞത്. ഇനി മെഹബൂബ് പറഞ്ഞോളൂ, പറയാനുള്ളത് പറഞ്ഞോളൂ. നേരത്തെ പണ്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഒരു ലോജിക്കും കാണുന്നില്ലല്ലേ ഇതില്. മെഹബൂബിനടുത്ത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. ഞാനൊന്ന് വായിക്കട്ടെ, വിശദീകരണങ്ങൾ ഒന്ന് വായിക്കട്ടെ. അല്ല എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്, ഇതിൽ ഇങ്ങനെയും കൂടെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. കാരണം ഈ വാക്യം കണ്ടിട്ട് ചില വിദ്വാൻമാര് വേണമെങ്കിൽ ചിലപ്പോ ഇതുപോലെ പെൺകുട്ടികളെ ലൈംഗികമായിട്ട് ഇങ്ങനെയും കൂടെ ചൂഷണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ സ്ത്രീയെ വിവാഹം കഴിച്ചിട്ട് കുറച്ച് ദിവസം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഓട്ടോമാറ്റിക് ആയിട്ട് ആ കുഞ്ഞുങ്ങളെ ലൈംഗിക ബന്ധത്തിൽ ഉപയോഗിക്കാന്നല്ലേ ഇവിടെ പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് മോഹിച്ചിട്ട് പോലും ചിലപ്പോ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു സാധ്യതയും കൂടി അവിടെ ഇല്ലേ? അങ്ങനെ നടന്ന പല സംഭവങ്ങള്, അങ്ങനെ നടന്ന സംഭവങ്ങൾ ഇവിടെ പലരും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അഭിഷേക് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം പറഞ്ഞിരുന്നു, അവരുടെ അവിടെ ഒരു പേര് പോലീസ് കേസ് നടക്കാണ്. കാരണം അവിടെ ആ കുട്ടിക്ക് പ്രായപൂർത്തി ആയില്ലായിരുന്നു. അദ്ദേഹം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. അവിടെ കേസ് നടക്കാണ്, തമിഴ്നാട്ടിലാണ്. ഞാനതാ പറഞ്ഞു തമിഴ്നാട് നടന്ന കാര്യം അഭിഷേക് എന്ന് പറയുന്ന ഇവിടെ വരുന്ന സഹോദരൻ പറഞ്ഞതാണ്. അവിടെ ഇപ്പോഴും കേസ് നടക്കാണ്. ഞാൻ ഒരു ഒരു കാര്യം ഇവിടെ പറയാം. ഇവിടെ 10 വർഷം മുമ്പുള്ള കാര്യം, 8-9 വർഷം ഞങ്ങളുടെ ഓഫീസില് ഒരു പി യു ഉണ്ടായിരുന്നു, ഒരു മുസ്ലിം സ്ത്രീ. ഞങ്ങള് ചായം അവിടെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്. ഞങ്ങള് അവിടെ ഓഫീസിലിരിക്കാൻ നേരം ഇങ്ങനെ സംസാരിക്കാറുണ്ട് വീട്ടിലെ കാര്യങ്ങൾ. അപ്പൊ ഭർത്താവുമായിട്ട് പിണങ്ങി അത് താമസിക്കുക ദൂരെ വന്ന് അങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോ ഇങ്ങനെ ഇസ്ലാം മതത്തിന്റെ കാര്യം സംസാരിച്ചപ്പം അപ്പൊ ഞാൻ ചോദിച്ചു, നീ ഇസ്ലാം മതം വിശ്വാസമല്ലേ? ഞാൻ അതൊക്കെ വിശ്വാസമൊക്കെ വിട്ട്
അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പം പുള്ളിയുടെ ചേച്ചിയുടെ ആ പെണ്ണിന്റെ ചേച്ചിയുടെ മോളുമായിട്ട് സ്വന്തം മോളുമായിട്ട് ശാരീരികമായിട്ട് ബന്ധപ്പെടുന്നത് ഈ ഇത് ഈ അനിയത്തി പെണ് ഈ പെങ്ങൾ പെണ്ണ് കണ്ട് ഈ അനിയത്തി പെണ്ണ്. അപ്പൊ ഞങ്ങളടുത്ത് പറയാം ഇത്ര മാത്രം വികൃതമാ സ്വന്തം മോളെ കാര്യം ഇതന്ന് കെട്ടിയിട്ട് ഇത് ഗിബോർ ബ്രോ ഫോൺ വന്നാണോ? അല്ല സോൾജർ ബ്രദറെ, ഈ മെഹബൂബ് എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല മനുഷ്യന്മാരാ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് ഞാൻ ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വിക്കല് വന്നു ഉത്തരം പറയുമ്പോൾ. കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിലെ അത് തെറ്റാണെന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. എന്തായാലും മെഹബൂബിന്റെ ഒക്കെ ധാരണയിലോ വിചാരാണല്ലോ. അതുകൊണ്ടാ ഞാൻ പറയുന്ന കാര്യം ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ക്ലിയർ ആയി കേട്ടെ. നിങ്ങൾ ഇനി വെളുപ്പിച്ചാലും വെളുക്കത്തില്ല. അത് ഇതൊക്കെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് ലോക സ്ഥാപനത്തിന് മുമ്പ് എല്ലാത്തിനും സൃഷ്ടിക്കുന്നതിന് 50,000 വർഷം മുമ്പ് അവിടെ അല്ലാഹു എഴുതി വെച്ച കാര്യങ്ങളാണ്. ഇനിയിപ്പം നിങ്ങൾ അതിനെ കൊണ്ടുവന്ന് ഏതൊക്കെ പണ്ഡിതന്മാര് വന്നിട്ട് അതിനെ തിരിച്ച് അങ്ങനെ അല്ലാതെ പറയുകയാണെങ്കിലും നിങ്ങളാണ് തെറ്റ്. കാരണം അള്ളാഹു പറഞ്ഞതിനേക്കാളും അപ്പുറം ഒന്നുമില്ലല്ലോ. നിങ്ങൾ ഏതെങ്കിലും ഒരു പണ്ഡിതം വന്നിട്ട് ഇനി അത് അങ്ങനെയല്ല അതിന്റെ വിശദീകരണം എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ശരിയാകുക? അപ്പൊ അള്ളാഹു പറഞ്ഞത് കേൾക്കണോ നിങ്ങൾ പറഞ്ഞത് കേക്കണോ? അള്ളാഹു അല്ലേ മനോജ് ബ്രദറെ, ഇന്നലെ ഹുദവി എന്തോ ഒരു പയ്യനുണ്ടല്ലോ, അവൻ 12 വർഷം പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഇത് ഭയങ്കര സംഭവമാണ്. അവനിത് വലിച്ചെറിഞ്ഞ് കളഞ്ഞപ്പോഴത്തേക്ക് അവന്റെ നാട്ടുകാരും വീട്ടുകാരും എല്ലാരും കൂടെ ഓടിച്ചിട്ട് തല്ലി. കണ്ടായിരുന്നല്ലോ അവന്റെ ഒരു വീഡിയോ ഇന്നലെ ഇത് വൈറലായിട്ട് ഇപ്പൊ കിടപ്പുണ്ട്. ഒരു മണിക്കൂറുള്ള ആദ്യം കുടുംബക്കാര് കൈ വെക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ആദ്യം കുടുംബക്കാർ കൈ വെക്കണം. അത് അയാളുടെ പേരെന്താണ്? ആ പയ്യന്റെ പേരെന്താ? എന്തോ ഒരു ഹുദവിയാണ്, വായ്പൊള്ളാത്ത പേരാണ് ഹുദവി എന്ന് പറഞ്ഞാൽ. അതിന്റെ ഈ മദനി പോലെ ഹുദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേരളത്തിൽ നടന്നാണോ? കേരളത്തിലുണ്ടായ പിന്നല്ലാതെ ഈ കൊല്ലാപാതം കണ്ടു നടന്ന കൊല്ലത്താണ്, കൊല്ലത്ത് നടന്ന സംഭവമാണ്. എന്നാ രണ്ടോ ദിവസമായിട്ട് ഒരു മിടുക്കൻ പയ്യാൻ അവൻ അവസാനം പറഞ്ഞ എന്നാന്നറിയോ? ഇത്രയും പൊട്ട പിടിച്ച ഒരു സാധനത്തിന്റെ പുറകെ ഞാൻ 12 വർഷം കിടന്ന് എന്റെ ജീവിതം നശിപ്പിച്ചല്ലോ എന്ന്. 13 വർഷം ആ അവൻ പറയാ ഈ 13 വർഷം ഇതിന്റെ പുറകെ ഈ പൊട്ട പിടിച്ച സാധനത്തിന്റെ പുറകെ കിടന്നു. അവന്റെ കൂടെ പഠിച്ച പിള്ളേര് അവന് അറിയാവുന്ന പിള്ളേരൊക്കെ ഇന്ന് ഡിഗ്രി എടുത്ത് അവരോരോ നിലയിലെത്തി. ഇവനിത് പഠിച്ചിട്ട് ഭയങ്കര ശാസ്ത്രവും കുമ്പം എല്ലാം കൂടെ അവൻ പഠിച്ചിട്ട് ഇപ്പം അവന് ഒരുഗതിയും പരഗതിയും ഇല്ലാത്തൊരു പരുവത്തിലായി. സത്യത്തില് ഈ ഈ കുട്ടികളുടെ ഇവരുടെ ഈ ഭാവി തന്നെ ഇവരെ തകർത്ത് കളിയാണ്. കാരണം 10ാം ക്ലാസ്സും ഇല്ല, പ്ലസ് ടു ഇല്ല, ഒന്നുമില്ല. 8ാം ക്ലാസ് കഴിയുമ്പോഴത്തേനും മദ്രസ കൊണ്ടുവിടുകയാണ്. 12 വർഷം ഇല്ല, അതേണ്ട 5ാം ക്ലാസ്സിൽ പോയില്ല. 5ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേനും ഉടനെ മദ്രസ കൊണ്ട് 12 വർഷം അവിടെ ഈ ഈ ഇത് കൂട്ട് ബുദ്ധി അങ്ങ് കയറ്റി വെക്കാത്തല്ലോ. അതിപ്പോ ഈ കന്യാസ്ത്രീകളൊക്കെ അവസ്ഥ എന്താണ്? അതുപോലെ തന്നെ ഇത് നമ്മള് ഈ കോളേജിലൊക്കെ പോയാൽ ഇഷ്ടംപോലെ ആളുകൾ എന്തായാലും പൊട്ടകല്ലോ ഒന്നും കൊണ്ടുപോയിട്ടില്ല. പൊട്ടകല്ലോ കൊണ്ടുപോയിട്ടില്ല. കണ്ടു കഴിഞ്ഞാൽ തന്നെ സങ്കടം തോന്നും. കാരണം അവന്റെ ഭാവി നശിപ്പിച്ചേന്ന് പറഞ്ഞിട്ട് ഒന്ന് മെഹബൂബ് നിങ്ങളുടെ പത്രങ്ങളെ നോക്കിയേച്ചാ മതി. നിങ്ങളുടെ പിന്നെ മുസ്ലിയാരുമാര് ചെയ്യുന്ന ഉസ്താദുമാര് ചെയ്യുന്ന വൃത്തികേടുകളെ കുറിച്ച് അതൊന്നും പറഞ്ഞോണ്ട് വരല്ലേ കുഞ്ഞെ? പള്ളിയില് മോശം പ്ലീസ് മെഹബൂബ് നമുക്ക് മറുപടി പറയട്ടെ. മെഹബൂബ് അന്വേഷിക്കുക എന്നല്ലോ വായിച്ചിട്ട് മറുപടി പറയട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. മെഹബൂബെ വേറെ ഒന്നും നോക്കിക്കൊണ്ടിരിക്കാണ്. എന്റെ ഇടയിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ ഞങ്ങളിവിടെ പലതും പറയും. ഞങ്ങൾ പലതും ഒന്നും കേൾക്കണ്ട മെഹബൂബെ പ്ലീസ്. മെഹബൂബ് ആ ഞങ്ങൾ പറഞ്ഞ അവിടെ താങ്കൾ പറഞ്ഞു വ്യഭിചാരമാണെന്ന് പറഞ്ഞു. താങ്കൾ അള്ളാഹു പറഞ്ഞു അത് വ്യഭിചാരമല്ല, അത് അനുവദിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞു. ഇതിന് മറുപടി താങ്കൾ പറയുക, അതിനുശേഷം വേറെ സബ്ജക്റ്റിലോട്ട് പോയാൽ മതി. വേറെ ചോദ്യമാണ്. ആ പയ്യന്റെ പേര് അസ്കർ അലി എന്നാണ്. കഴിയട്ടെ. അയാള് മലപ്പുറം ജില്ലക്കാരനാണ് ആ പയ്യൻ. 5ാം ക്ലാസ്സിൽ നിന്ന് മദ്രസയിൽ പോയി പഠിക്കാൻ വേണ്ടിട്ട് പോയതാണ്. അവിടെ സ്കൂൾ വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അസ്കർ അലിയുടെ ഏറ്റവും വലിയ പ്രയാസം. അദ്ദേഹം കൊല്ലത്ത് വന്നത് ഒരു ഒരു പിന്നെ എസ്എൻസിന്റെ ഒരു ഒരു പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. ശരിക്കും ആ പയ്യൻ
മലപ്പുറം ജില്ലക്കാരനാണ് കേട്ടോ, അസ്കർ അലി. അതെ അതെ, വ്യക്തമാണ്, കൃത്യമായ കൃത്യമായ വിവരണമാണ്. താങ്ക് യു ബ്രോ. പിന്നെ ഒരു കാര്യം, ഡിഗ്രി ശരീരം കൊടുക്കുന്ന കക്ഷിയുടെ കാര്യത്തിന് മറുപടി ഒക്കെ കേട്ടോ, നിങ്ങളെല്ലാം സംതൃപ്തരായോ? ഇല്ല, റഫർ ചെയ്തോണ്ടിരിക്കുകയാണ്. കാശ് കൊടുത്തിട്ട് അത്യാവശ്യത്തിന് കാര്യം സാധിച്ചിട്ട് കാശ് കൊടുത്താൽ മതി എന്ന് പറയുന്നതിന് വല്ല വെളിപ്പാടും പറഞ്ഞോ? ആർക്കെങ്കിലും വേർക്കുന്നുണ്ടോ? ഞാൻ ഭയങ്കരമായിട്ട് വേർക്കും. പൊന്ന് സഹോദരന്മാരെ, നിങ്ങളെ ഞങ്ങള് നിങ്ങളെ കളിയാക്കാനോ നിങ്ങളെ ആക്ഷേപിക്കാനോ അല്ലെ ഇസ്ലാം ഇത് പറയാൻ വേണ്ടിയില്ല. പക്ഷെ നിങ്ങൾ ഇതൊന്ന് അറിയണം. ഈ തരത്തിലുള്ള ഉപദേശങ്ങൾ ഞാനിതൊക്കെ വായിച്ചിട്ട് വണ്ടടിച്ചു പോയി. എന്തോന്ന് എഴുതി വെച്ചിരിക്കുന്നത്, അമ്മയെ കെട്ടിട്ട് മോളെ ഭോഗിക്കാമെന്നുള്ള ആയത്തുകൾ, രണ്ടും മൂന്നും ഒരു തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണിനെ ഉപേക്ഷിച്ച് വീണ്ടും കെട്ടണമെങ്കിൽ വേറൊരു പുരുഷൻ്റെ കൂടെ ശരീരം പങ്കിടണമെന്നുള്ള പഠിപ്പിക്കൽ, എന്തൊരു വൃത്തികേടുകളായി പറഞ്ഞു വെച്ചേക്കുന്നത്. പിന്നെ പ്രവാചകനെന്ന് പറയുന്ന, മാതൃക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, സത്യം പറഞ്ഞാൽ ഞാനിതൊന്നും എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. എം എം അക്ബർ ഞങ്ങളുടെ വിശ്വാസത്തെ ചീത്ത പറഞ്ഞുകൊണ്ട് പരസ്യ യോഗങ്ങൾ നടത്തിയ സമയത്താണ് എം എം അക്ബർ ആ ഖുർആൻ എനിക്ക് തരുന്നത്. അപ്പോഴും ആറ് വയസ്സുകാരിയെ കെട്ടി ചരിത്രമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം നമ്മൾ വായിച്ചു നോക്കിയത് ആ കിടക്ക്, ഇതിനകത്ത് മുഴുവൻ ഉത്തമമായ മാതൃകയാണെന്ന് പറഞ്ഞൊരു മനുഷ്യൻ പെണ്ണുകെട്ടല്ലേ. പക്ഷേ നമ്മുടെ ഹരിസമ്മതിനെ പറഞ്ഞു, അദ്ദേഹം നല്ല കുടുംബസ്ഥനായിരുന്നു, പെണ്ണുങ്ങൾ തമ്മിൽ ഭൂരി അടിയായിരുന്നു എന്നും, കുടുംബസ്ഥൻ്റെ ഭാര്യമാർ തമ്മിൽ അടിയായിരുന്നു എന്നും, അടി തീർക്കാൻ വേണ്ടി അള്ളാഹു ആകാശത്തുനിന്ന് ആയത്തിറക്കേണ്ട ഗതികേട് വന്നു എന്നും ഒക്കെ നമ്മൾ ഖുറാനിൽ തന്നെ വായിക്കുന്നുണ്ട്. പെണ്ണുങ്ങളെ നിങ്ങൾ മര്യാദയ്ക്കിരുന്നെങ്കിൽ ഇതിനേക്കാളും നല്ല പെണ്ണുങ്ങളെ കൊടുത്ത് ഞാൻ നിന്നെയൊക്കെ മര്യാദ. ഇത് എന്തൊരു ന്യായവസവന്മാർ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയോ, ഒരു ദൈവത്തിന് പറയാൻ പറ്റിയ വാക്കുകളാണോ അത്? ഒരു രണ്ട് പെണ്ണ് ഭാര്യമാരെ തമ്മിൽ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ആ ഭാര്യമാരെ പ്രശ്നം തീർക്കാൻ വേണ്ടി ഒരു ദൈവം ഇറങ്ങി വന്നിട്ട് പറയാണ്, നിന്നെ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നിന്നേക്കാളും നല്ല പെണ്ണുങ്ങളെ കൊടുത്ത് ഞാൻ ശരിയാക്കുമെന്നു പറഞ്ഞിട്ട്. അള്ളാഹു വിചാരിച്ചാൽ ആൾക്കാരെ നന്നാക്കാൻ പറ്റുന്നില്ല, അള്ളാഹു തന്നെ ഇടയ്ക്കിടയ്ക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ തള്ളൽ അങ്ങ് അവരുടെ മനസ്സിൽ കൊടുത്താൽ മതി, പ്രശ്നം തീരുമല്ലോ. ഇനി ഒരു രസം കേൾക്കണം. ഒരു ആയത്തിനകത്ത് പറയുന്നുണ്ട്, ഭാര്യമാരെ തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ അല്ല തലാക്ക് ചൊന്നെ കുറേ ദിവസം കൊടുക്കണമെന്ന്. എന്നിട്ട് എന്തിനാണെന്നറിയാമോ, ആ കൊടുത്ത ആ ദിവസത്തിനുള്ളിൽ ഇവരുടെ മനസ്സ് മാറാൻ അള്ളാഹു സഹായിച്ചെങ്കിലും, അള്ളാഹു തന്നെ പറയാണ് ഞാൻ അവരെ സഹായിച്ചു. ഈ അള്ളാഹു ഈ തള്ളുന്നതിന് പകരം അവരെ സഹായിച്ച് അവരെ ഒന്നിപ്പിക്കുന്നതിലും നല്ലത്. അപ്പം എന്തുവായി ഈ ഖുർആനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്? നിങ്ങളൊന്ന് വാർത്ത പറഞ്ഞൊന്ന് വായിക്കുക. ഒരു നമ്മുടെ നാട്ടിൽ ഇപ്പം ഒരു 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 പുരുഷൻ രണ്ട് കൊച്ചുങ്ങളുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ട് വന്നിട്ട് അവളെ ഉപയോഗിക്കുന്നില്ല, ഇപ്പം പിള്ളേരുമായിട്ടാണ് പുള്ളി ശരീരത്തിൽ ഏർപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അയാളെ കാണുന്ന ഏറ്റവും നികൃഷ്ടനായിട്ടാണ്, വൃത്തികെട്ടവനായിട്ടാണ്, തരന്താണ് ഒരുത്തനായിട്ടാണ്, അവൻ എന്തൊരു മനുഷ്യനാന്ന് ആൾക്കാർ പറയും, മൃഗമാണെന്ന് ചോദിക്കും. അത്രയ്ക്ക് വിവരമില്ലാത്തൊരു കാര്യം അള്ളാഹു ആയത്തിറക്കി കൊടുക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ സംസ്കാരം എന്തുവാ, അള്ളാഹുവിൻ്റെ നീതി എന്തുവാ, അള്ളാഹുവിൻ്റെ ധാർമ്മിക ബോധം എന്തുവാ, എന്തുവാ നിങ്ങളീ പറയും? എന്നിട്ട് നിങ്ങൾ പറയുകയാണ് അതിൻ്റെ സാഹചര്യം, എന്ത് സാഹചര്യം ആയിക്കോട്ടെ, എന്ത് സാഹചര്യം ആയിക്കോട്ടെ, നിങ്ങൾ പറയുന്ന സാഹചര്യത്തിനകത്ത് ആ സ്ത്രീ അങ്ങ് മരിച്ചു പോന്നിരിക്കട്ടെ, ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നു, രണ്ടാഴ്ച കഴിഞ്ഞു, അവൾക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു അസുഖം വന്നു, അല്ലെ വണ്ടി ഇടിച്ചു, അവൾ അങ്ങ് ചത്തുപോയി. ആ കൊച്ചുങ്ങൾ ഇയാളെ അപ്പനെന്നല്ലേ മനസ്സിൽ കാണുന്നത്, ശരീരബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പേ ചത്തുപോയത്. എന്നാൽ പോലും ആ കൊച്ചുങ്ങളെടുത്ത് ഇയാൾക്ക് ലൈംഗികമായ ആഗ്രഹത്തോടെ ചെല്ലാൻ പറ്റുമോ? അപ്പോൾ അപ്പ എന്ന് വിളിച്ചു കിടന്ന കൊച്ചുങ്ങളല്ലേ. അള്ളാഹു പറയാം അത് കുഴപ്പമില്ലെന്ന് പറയണമെങ്കിൽ ഈ അള്ളാഹു എന്ന് പറയുന്ന സാധനം എന്തുവാണ്, എന്തൊരു ധാർമ്മികതയാണ് ഈ സാധനത്തിനുള്ളത്? അപ്പോഴാണ് ഞങ്ങൾ വീണ്ടും പറയുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും പറയുന്നത്, മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുടെ സൃഷ്ടിയാണ് അള്ളാഹു. മുഹമ്മദിൻ്റെ ലൈംഗിക ചോദനയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഈ തീവ്രത തീക്ഷ്ണത ഉള്ള ലൈംഗികമായ അരാജകത്വം തൻ്റെ ഉള്ളിൽ കിടന്നതുകൊണ്ട് വിഷയാശക്തി കൊണ്ട് മൂടപ്പെട്ടൊരു മനുഷ്യൻ്റെ വികൃതമായ പ്രാകൃതമായ പൈശാചികമായ മനസ്സിൻ്റെ പ്രതിഫലനങ്ങൾ മാത്രമാണ് ഖുർആൻ എന്ന് പറയുന്നത്. അതിനകത്ത് മനുഷ്യത്വം എന്ന് പറഞ്ഞ് ഇല്ല. അടുത്തൊരായത്തിനകത്ത് പറയാണ്, എന്താ നീ പറയുന്നത്? അടുത്തൊരായത്തിനകത്ത് പറയുന്നത്, നീ ഒരു ചെല്ലുമ്പോൾ ഒരു പെണ്ണിനെ നീ കാശ് കൊടുത്തിട്ടാണെങ്കിൽ നിനക്ക് ശരീരത്തിൽ ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. എന്താ ഈ പറയുന്നത് ഇയാൾ? പിന്നെ അടുത്ത പ്രവാചകനോട് പറയാണ്, നിനക്ക് പ്രശ്നമൊന്നും എന്ന് പറഞ്ഞാൽ ഇയാളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഈ ഖുർആൻ ഇറക്കിയതിന് 33:50 മാത്രം വായിച്ചാൽ മതി.
ഒരു പ്രവാചകനോട് ദൈവം പറഞ്ഞു കൊടുക്കേണ്ട എന്താണ്, എടാ നീ ഒരു പ്രവാചകനാണ്, മര്യാദയ്ക്ക് ജീവിക്കണം, നിന്നെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നിന്നെ കാരവാര്യം തറയടിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അള്ളാഹു ക്യൂവിൽ നിന്നുകൊണ്ട് അങ്ങ് പറയുകയാണ്, നിനക്ക് എന്താ ഭാര്യമാർ വേണം, അപ്പൻ്റെ പെങ്ങളുടെ മക്കളെ വേണം എടുത്തോളൂ, അമ്മയുടെ സഹോദരിമാരുടെ മക്കളെ വേണം നീ എടുത്തോളൂ. അപ്പോഴത്തേനും ഇയാളിങ്ങനെ മെഴുങ്ങസിയാൻ നോക്കി നിൽക്കുകയാണ്, ഇനി എന്തേലും പറയാനുണ്ടോ എന്ന്. ഉടനെ പറയുകയാണ്, നിന്റെ കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകളെയും നിനക്ക് തൗഹീദ് പഠിപ്പിക്കാം. അപ്പോഴും പുള്ളിക്ക് തീർന്നില്ല. ഉടനെ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, ശരീരം ദാനം ചെയ്യുന്ന സ്ത്രീകളെയും, അപ്പോൾ ശരീരം ദാനം ചെയ്യാൻ ഇയാളെന്തോ മമ്മൂട്ടിയോ മോഹൻലാലോ അതുപോലെ വല്ല താരം വല്ലതോ ആയിരുന്നു, അല്ലെങ്കിൽ വല്ല ഷാരൂഖ് ഖാൻ വല്ലായിരുന്നു, ഇങ്ങനെ ക്യൂവിൽ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി. അപ്പം ഒരാളെ ശരീരം ദാനം ചെയ്തു, അടുത്ത ആളെ ദാനം ചെയ്തു, ഇതിനെ നിനക്ക് ഉപയോഗിക്കാം. പിന്നെ നിൻ്റെ വലത് കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകളെയും, എന്തു ആ സഹോദരന്മാരെ ഈ പറയുന്നത്, എന്നിട്ടൊരു തള്ളൂടെ തള്ളുകയാണ്, ഞാൻ കരുണാമയനും മാരനും ആകുന്നു, ജയലളിതയും കൂട്ടത്തിലുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, നിനക്ക് ഒരു ദോഷം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ വൃത്തികെട്ട ഒരായത്തെ ഇറക്കി കൊടുത്തോടുകൂടി അള്ളാഹുവിൻ്റെ സർവ്വ ധാർമ്മികത നഷ്ടപ്പെട്ടില്ലേ. പ്രവാചകന് ഹലോ 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 വർഗീസ്, ഞാൻ ഒന്ന് പുറത്തു തരാം, നിസ്കരിച്ച് തരാം. ആ ശരി ശരി, പ്ലീസ് പോയിട്ട് വരൂ, നിസ്കരിച്ചിട്ട് തന്നെ വരണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ നമുക്ക് സാമാന്യ ബുദ്ധി അനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ പറ്റുക സഹോദരങ്ങളെ? അതുകൊണ്ട് മുസ്ലിം സഹോദരങ്ങൾ, ഞങ്ങളീ പറയുമ്പോൾ ഞങ്ങളെ തെറി പറയാനും പാക്ചാലിൽ വന്ന് പുഴുത്ത തെറി മുഹമ്മദിനെ വിളിക്കുന്ന വിളികളൊക്കെ ഞങ്ങളെ വിളിക്കുന്നതിന് പകരം നിങ്ങളിതൊന്ന് വായിച്ചു നോക്കുക, സംഭവം ശരിയാണോ ഞങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളിതിൻ്റെ ഉത്തരം പറയണം, ഇന്നതാണ് കാരണം, ഈ സന്ദർഭത്തിലാണ്. ഇനി ഈ വൈകി ഇപ്പം ഇച്ചിരി മുമ്പേ മെഹബൂബ് എന്ന് പറഞ്ഞ സഹോദരൻ പറഞ്ഞത് എന്താ പറഞ്ഞത്, വൈകല്യം വല്ലതും, ഇനി വൈകല്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുമോ? ചേട്ടാ ഈ കൊച്ചുങ്ങൾ കയറി വരുന്ന അപ്പൻ എന്നുള്ള സ്ഥാനത്തേക്കല്ലേ, ഇനി ആ സ്ത്രീക്ക് വൈകല്യമുണ്ട്, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വയ്യ, നടു ഒടിഞ്ഞു പോയതോ ശരീരം തളർന്നു പോയൊരു സ്ത്രീയാന്നിരിക്കട്ടെ, എന്നാൽ പോലും ഈ കൊച്ചുങ്ങളോട് അങ്ങനെ പെരുമാറാൻ പറ്റുമോ? എന്നിട്ട് പറയുകയാണ് സാഹചര്യം അനുസരിച്ച് ഉള്ള ആയത്താണ്, സാഹചര്യം അനുസരിച്ചാണ്. അള്ളാഹുവിനും പ്രവാചകനും ഇസ്ലാമിസ്റ്റുകൾക്കും ഏത് സ്ത്രീയെ, ഈ കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ് പ്രസംഗിച്ച് കേട്ടു, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഇസ്ലാമിസ്റ്റുകൾ കേൾക്കണം, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അമ്മയും പെങ്ങളെയൊക്കെ ഉപയോഗിക്കാൻ, ഇവിടെയാണ് റെസ്ട്രിക്ഷൻ ഉള്ളത്, അവിടെ ചെല്ലുമ്പോൾ ഉപയോഗിക്കാമെന്ന്. അപ്പോൾ ഇവൻ്റെയൊക്കെ കണ്ണുകൾ എത്ര പൈശാചികം എന്ന് ആലോചിച്ച് നോക്കി, എത്ര പ്രാകൃതമാണെന്ന് ആലോചിച്ച് നോക്കി, സ്വന്തം അമ്മ പോകുമ്പോഴും ഇവൻ്റെ മനസ്സിലെ ചിന്ത എന്താണ്, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് ഇവിടെ കിടക്കാം എന്ന് പറയുന്ന ഈ പൈങ്കിളി കഥകളുടെയും സെക്സ് കഥകളുടെയും സ്വർഗത്തിൻ്റെ വ്യഭിചാരശാലയുടെയും മാത്രം ഒരു മതമല്ല ഇസ്ലാം എന്ന് പറയുന്നത്. നിങ്ങൾക്കതിനെ ഒന്ന് നിങ്ങളുടെ ഞങ്ങൾ ചോദിക്കുമ്പോൾ വന്നൊന്ന് സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞാൽ ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ്. ഇവിടെ വന്ന ബൈബിളിനകത്ത് അങ്ങനെ ദാവീദ് അങ്ങനെ ചെയ്തില്ല, അതല്ല ഉത്തരം. നിങ്ങളതിൻ്റെ ഉത്തരം പറയുക, ഇന്നതാണ് അതിൻ്റെ കാരണം, ഞങ്ങൾക്കൊന്ന് കേൾക്കാൻ വേണ്ടിയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് പറയൂ, കേൾക്കാൻ വേണ്ടി ആഗ്രഹമുണ്ട്.